കൊല്ലം തെന്മലയ്ക്കടുത്ത് നാഗമലയിൽ പുലി ശല്യം രൂക്ഷമാകുന്നതിനെ ചൊല്ലി നാട്ടുകാരും വനംവകുപ്പും തമ്മിൽ തർക്കം. പുലിയുടെ ആക്രമണത്തിൽ ചത്ത പശുവിന്റെ അവശിഷ്ടങ്ങളുമായാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. നാഗമല എസ്റ്റേറ്റിലെ തൊഴിലാളിയായ തങ്കവേലുവിന്റെ പശുക്കിടാവിനെ വ്യാഴാഴ്ച പുലർച്ചെയാണ് പുലി പിടിച്ചത്. തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ പുലി ഇറങ്ങുന്നതെന്നും പുലി ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തെന്മല വനംവകുപ്പ് സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചത്. വന്യമൃഗങ്ങളെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ കന്നുകാലികളെ വളർത്തരുത് എന്ന വിചിത്ര വിശദീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നതെന്നും നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിയെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ചത്ത പശുക്കിടാവിന്റെ മൃതദേഹാവശിഷ്ടങ്ങളുമായിട്ടായിരുന്നു പ്രതിഷേധം. ഒരു കാരണവശാലും അവിടെ ആ പിന്നെ ക്ഷീര കർഷകന്റെ വീട്ടിൽ വരുവാനോ ഉള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങൾ ഈ പിന്നെ തങ്കവേലുവിനെ ഉൾപ്പെടെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഞങ്ങളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് അവിടെ അടിയന്തരമായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പുലിയെ പിടിക്കാനുള്ള പുലിക്കൂട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തിയാണ് നാട്ടുകാരെ അനുനയിപ്പിച്ചത്. പ്രതിഷേധം ഉയർത്തിയവരുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും നഷ്ടപരിഹാര തുക കൃത്യമായി നൽകുമെന്നും വനംവകുപ്പ് വിശദീകരിക്കുന്നു. വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നാഗമലക്കാരായ ചിലരെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ചിലർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന സംശയവും ചില ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.